So, good morning everyone, and welcome back to the new session of Electrical Measuring Instrument Part 11. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നത് എന്തായിരുന്നു, പ്രോബ്ലംസ് ഒക്കെ ചെയ്തു അല്ലേ? ഒരു പി എം എം സി ഇൻസ്ട്രുമെന്റിന്റെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഒരു അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഈ പാർട്ട് 11 എന്ന് പറയുന്നതിൽ നമ്മൾ കാണാൻ പോകുന്ന വൺ ഓഫ് ദ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ. ഇതാണ് ഒരു ടോപ്പിക്, മെയിൻ ടോപ്പിക് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ വിൽ ബി റെപ്രസെൻറ്റേഷൻ Representation of a PMMC instrument. അതായത് ഒരു പി എം എം സി ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്ററിന് നമ്മൾ സർക്യൂട്ട് റെപ്രസെന്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു സ്കെയിൽ ആൻഡ് പോയിന്റർ. ഓക്കെ, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡയൽ. ഡയൽ മെഷർ ചെയ്യുന്ന ഡയൽ റെപ്രസെന്റ് ചെയ്യുക. പിന്നെ ഉള്ളത് മീറ്റർ, മീറ്റർ റെസിസ്റ്റൻസ്. മീറ്റർ റെസിസ്റ്റൻസ്, മീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെസിസ്റ്റർ ആർ എം എന്നതിനെ കൂട്ടിക്കും. ആർ എം എന്ന് പറയുന്ന ഒരു മീറ്റർ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്, അതായത് അതിന്റെ കോയിൽ റെസിസ്റ്റൻസ് ആണ്. ഈ മീറ്ററിൽ നമ്മൾ ഒരു കോയിൽ യൂസ് ചെയ്യുന്നില്ലായിരുന്നു, ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് ഈ ആർ എം എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി സർക്കുലർ, ദെൻ യു ഹാവ് എ പോയിന്റർ. ഓക്കെ, ഇതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി സർക്യൂട്ട് റെപ്രസെന്റേഷൻ ഓഫ് എ പി എം എം സി ഇൻസ്ട്രുമെന്റ്. അതായത് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പം അതിനകത്ത് ഒരു പി എം എം സി ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ആസ് ഐ സേഡ് എർലിയർ, ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് എ ഡയൽ, ദെൻ എ മീറ്റർ റെസിസ്റ്റൻസ് ആർ എം. ഇതാണ്, ദിസ് ഇസ് വാട്ട് യു കോൾ ആസ് ദി സർക്യൂട്ട് representation, circuit representation. This is the circuit representation, representation of a PMMC or simply MC. അത് പി എം എം സി ആവാം, അല്ലെങ്കിൽ ഒരു മൂവിംഗ് കോയിൽ തന്നെയാണ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. വേർ ആർ എം is called the meter resistance. Meter resistance. ഇതിന് അല്ലെങ്കിൽ വേറൊരു പേര് പറയും, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്കുള്ളത് ഒരു ഡയൽ ഉണ്ട്, ഒരു മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അതായത് ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് അതിന്റെ മീനിങ്. ആർ എം എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സർക്യൂട്ട് റെപ്രസെന്റേഷൻ ഓഫ് എ പി എം എം സി ഓർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, ആൻഡ് ആർ എം റെപ്രസെന്റ്സ് ദ മീറ്റർ റെസിസ്റ്റൻസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി മീറ്റർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, സി ഒരു നമുക്ക് കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ വാട്ട് വി യൂസ്? വി യൂസ് ആൻ അമ്മീറ്റർ, റൈറ്റ്? ഇഫ് യു വോണ്ട് ടു മെഷർ എ വോൾട്ടേജ്, യു യൂസ് എ വോൾട്ട് മീറ്റർ. ഓക്കെ, ഒരു കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ വി യൂസ് എ അമ്മീറ്റർ, ആൻഡ് ഫോർ വോൾട്ടേജ് വി യൂസ് എ വോൾട്ട് മീറ്റർ. അപ്പം ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫാക്ടറി, ഈ ഫാക്ടറിയിൽ നമ്മൾ ഈ മീറ്റേഴ്സ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, സോ ദേ മാനുഫാക്ചർ ബോത്ത് അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ മാനുഫാക്ചർ ചെയ്യണമെന്ന് വിചാരിക്കുക.
നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഓരോ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഓരോ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. സപ്പോസ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്തു നോക്കാം. ഒരു ഫാൻ എടുക്കുന്നു, ഒരു ലൈറ്റ്, അതായത് സി എഫ് എൽ ആകാം ഓർ ഇൻകാൻഡസൻ ലാമ്പ് ആവാം. ദെൻ വി ഹാവ് എ ഫ്രിഡ്ജ്. ഇതെല്ലാം എടുക്കുന്ന വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. സപ്പോസ് ഒരു ഫാൻ എടുക്കുന്നത് ഒരു 0.5 ആമ്പിയർ ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് എടുക്കുന്നത് അതിനെക്കാട്ടിയും കുറവായിരിക്കും, സേ 0.2 ആമ്പിയർ. ഫ്രിഡ്ജ് എടുക്കുന്നത് ചിലപ്പോൾ ഒരു 2 ആമ്പിയറിന്റെ കറണ്ട് എടുക്കുന്നു. ഇതൊരു റഫ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പം ഈ സി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 0.5, 0.22, അതായത് ഇവിടെ നിന്ന് ഏകദേശം 10 ടൈംസ് വ്യത്യാസമുണ്ട് കറണ്ട് അല്ലേ. 2 to, അതായത് 0.2 ൽ നിന്ന് 2 ആമ്പിയർ വരെ. അപ്പം ഇവിടെ യൂസ് ചെയ്യാൻ ഈ കറണ്ടൊക്കെ മെഷർ ചെയ്യാൻ ഞാൻ ഒരു മീറ്റർ ഇട്ടെന്ന് വിചാരിക്കുക, ഒരു മീറ്റർ. അപ്പൊ എനിക്ക് 0.5 ആമ്പിയർ മെഷർ ചെയ്യണമെങ്കിൽ എന്തായാലും ആ മീറ്റർ 0.5 ആമ്പിയറിനെക്കാട്ടിയും മുകളിൽ മെഷർ ചെയ്യാൻ കേപ്പബിലിറ്റി വേണം അല്ലേ, ഇല്ലെങ്കിൽ അത് പറ്റത്തില്ലല്ലോ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു 5 സെന്റിമീറ്റർ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ 2 സെന്റിമീറ്ററിന്റെ സ്കെയിൽ കൊണ്ട് പറ്റുമോ? ഇല്ല. നമുക്ക് ആവശ്യമായിട്ട് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെക്കാട്ടിയും കൂടുതലായിരിക്കണം ആ മീറ്ററിന്റെ റേഞ്ച്. അത് നിങ്ങൾക്ക് ഊഹിക്കാം. സോ 0.5 മെഷർ ചെയ്യണമെങ്കിൽ സേ വി നീഡ് 0 to 1 ആമ്പിയർ വരെ മെഷർ ചെയ്യാൻ പറ്റിയ ഒരു മീറ്റർ ആയിരിക്കണം. സേ 0.2 ആമ്പിയർ മെഷർ ചെയ്യണം, എഗെയിൻ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0 to 0.5 ആമ്പിയർ വരെ മെഷർ ചെയ്യുന്ന ഒരു മീറ്റർ യൂസ് ചെയ്യാമല്ലോ. ഇനി അടുത്ത് 0 to 2 ആമ്പിയർ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 0 to 1.5 ആമ്പിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ 1 ആമ്പിയർ മാക്സിമം കറണ്ട്, 0.5 ആമ്പിയർ വേറൊരു കറണ്ട്, അടുത്തത് 5 ആമ്പിയർ. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു മൂന്ന് വീട്ടിലുള്ള മൂന്ന് എക്യുപ്മെന്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് റേഞ്ചിലുള്ള മീറ്ററിന്റെ ആവശ്യം വേണ്ടി വന്നു അല്ലേ. അപ്പോഴത്തേക്കും ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻറ്റ് റേഞ്ചിൽ ഉള്ള മീറ്റർ മാനുഫാക്ചർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വലിയ ലാർജ് സ്കെയിലിൽ പല പല റേഞ്ചിൽ മീറ്റർ മാനുഫാക്ചർ ചെയ്തു കഴിഞ്ഞാൽ അതൊരു എക്കണോമിക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. സോ വാട്ട് ദേ ഡു ഇസ് ഒരു ഫാക്ടറിയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് റേഞ്ച് 0 to say x ആമ്പിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റർ അവർ മാനുഫാക്ചർ ചെയ്യും. ഇത് അവർ മാനുഫാക്ചർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും ടെക്നിക് ഉപയോഗിച്ച് പല റേഞ്ചിലോട്ട് മാറ്റും. 0 to y ആമ്പിയർ മെഷർ ചെയ്യാൻ പറ്റുന്നത്, 0 to z ആമ്പിയർ മെഷർ ചെയ്യാൻ പറ്റുന്നത്, 0 to p ആമ്പിയർ മെഷർ. അതായത് സപ്പോസ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സേ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഓക്കെ, ഇവര് 0 to 5 ആമ്പിയർ, 0 to 5 ആമ്പിയർ ഉള്ള ഇൻസ്ട്രുമെന്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് കോയിലിന്റെ ഡിസൈന്, എല്ലാ ഡിസൈനും 0 to 5 ആമ്പിയർ വരെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇതായിരിക്കും. അതായത് ഈ 0 to 5 ആമ്പിയറിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ഉള്ള കോയിൽ ഉണ്ടല്ലോ, ഒരു കോയിൽ യൂസ് ചെയ്യത്തില്ലേ, ആ കോയിലിന് മാക്സിമം മാക്സിമം 5 ആമ്പിയർ വരെ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളൂ. എപ്പോഴാണോ 5 ആമ്പിയറിന് മുകളിൽ കറണ്ട് അത് ക്യാരി ചെയ്യുന്നത്, അപ്പോഴത്തേക്കും ആ കോയിലിൽ എക്സസ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ആ കോയിൽ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പൊ ഗ്രേറ്റർ ദാൻ 5 ആമ്പിയർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ഡാമേജസ്. ഓക്കെ, മീറ്റർ ഡാമേജ്. ഇനി അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചർ ചെയ്യുന്നത് 0 to 5 ആമ്പിയർ ആണ്. ഇനി ഈ ഫാക്ടറിക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 to 5 ആമ്പിയറിന് അവർക്ക് 0 to 10 ആമ്പിയറിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, 0 to 20 ആമ്പിയറിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, 0 to 100 ആമ്പിയറിൽ വേണമെങ്കിലും അവർക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ബേസിക്, ഇതാണ് ബേസിക് ആയിട്ടുള്ള മീറ്റർ, ബേസിക് ആയിട്ടുള്ള മീറ്റർ. ഈ മീറ്ററിന്റെ റേഞ്ച് 0 to 5 ആമ്പിയർ ആണല്ലോ, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത്, ഈ റേഞ്ചിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് അവർ 0 to 10 ആമ്പിയർ, 0 to 20 ആമ്പിയർ, 0 to 100 ആമ്പിയർ. അപ്പൊ ഇതിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്താണ്, മാനുഫാക്ചറിങ് സൈഡില്
മാനുഫാക്ചറിങ് സൈഡിൽ അവർ 0 to 5 ആമ്പിയർ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡക്ഷൻ ഇപ്പൊ ആ ഒരു ഒരു സെറ്റ് ഓഫ് മെഷീൻസ് കാണാം, ആ മെഷീൻസ് കോയിൽ എല്ലാം 0 to 5 ആമ്പിയറിൽ മാനുഫാക്ചർ ചെയ്താൽ മതി. എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ഫാക്ടറിക്ക് പുറത്ത് പോകുന്നതിന് മുമ്പ് അവർ 0 to 10 ആമ്പിയറിലോട്ട് കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ എന്താണെന്നുള്ളത് കാണും. ഓക്കെ, സോ ഇതാണ് എക്സ്റ്റെൻഷൻ. ഒരു ഒരു മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കനോട്ട് മാഗ്നിഫാക്ചർ എ ലാർജ് നമ്പർ ഓഫ് മീറ്റേഴ്സ് വിത്ത് ഡിഫറൻറ്റ് റേഞ്ച്. പല റേഞ്ചിലുള്ള, പല റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ലാർജ് സ്കെയിൽ 0 to 1, 0 to 2, 0 to 3, 0 to 4, അങ്ങനെ 0 to 100 ആകുമ്പോഴത്തേക്ക് 100 റേഞ്ച് ഉള്ള മീറ്റേഴ്സ് ആണ് അല്ലെ. 0 to 1, 0 to 2, 0 to 3, 0 to 4, 0 to 5, അങ്ങനെ 100 റേഞ്ചിലുള്ള ഒരു മീറ്റർ നമുക്ക് ആവശ്യമില്ല. അത് പ്രാക്ടിക്കലിയും എക്കണോമിക്കലിയും വയബിൾ അല്ല. വയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റോ ഒന്നും നഷ്ടത്തിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ വാട്ട് ദേ ഡു ഇസ് ദേ മാനുഫാക്ചർ എ ബേസിക് റേഞ്ച്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞതുപോലെ 0 to 5 ആമ്പിയറിൻ്റെ ഒരു റേഞ്ച് അവർ മാനുഫാക്ചർ ചെയ്യും. അതിനെ അവർ 0 to 10 ആമ്പിയറിലോട്ട് അവർ കൺവേർട്ട് ചെയ്യും, 0 to 20 ആമ്പിയറിലോട്ട് കൺവേർട്ട് ചെയ്യും, 0 to 100 ആമ്പിയർ. അതാണ് എക്സ്റ്റെൻഷൻ, റേഞ്ച് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അതാണ്. സോ എക്സ്റ്റെൻഷൻ ഈസ് യു ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓർ റേഞ്ച് ഓഫ് ദ മീറ്റർ ത്രൂ സം ടെക്നിക്സ്. That we will see what are the techniques for that one. Again, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഷൻ എന്തെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. സേ ഐ എം ഹാവിങ് എൻ അമ്മീറ്റർ. ഓക്കെ, ഇത് മാനുഫാക്ചർ ചെയ്ത അമ്മീറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 0 to 5 ആമ്പിയർ, 240 volt മൂവിങ് കോയിൽ. ഇതാണ് ഡീറ്റെയിൽസ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് പ്ലസ് ഓർ മൈനസ് 1.5% ആക്യുറസി. ഇതാണ് നോർമലി ഒരു മീറ്റർ, മീറ്ററിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ മീറ്റർ ഒരു ഷോപ്പിൽ മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ മീറ്റർ, ദ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, type of meter, moving coil ആണോ moving iron ആണോ എന്നുള്ളത്. Then we can specify if required the accuracy. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോർമലി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ 0 to 5 ആമ്പിയർ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ 5 ആമ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? 5 ആമ്പിയർ ഈസ് ദി മാക്സിമം കറണ്ട് that the instrument can measure or carry. അതായത് 5 ആമ്പിയർ കറണ്ട് വരെയേ ആ ഇൻസ്ട്രുമെന്റിന് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളു. അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ മീറ്റർ ഡാമേജ് ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മാക്സിമം കറന്റ് ദാറ്റ് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ ഓർ ക്യാരി. ഓർ ഇതിന് വേണമെങ്കിൽ സി 0 to 5 ആമ്പിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മീറ്ററിന്റെ ഡയൽ എങ്ങനെയായിരിക്കും? ഇവിടെ 0 ഇവിടെ 5 ആമ്പിയറും ആയിരിക്കുമല്ലോ പോയിന്റർ. ഇവിടെ ഇരിക്കും, ഇവിടെ ഡിവിഷൻസ് കാണും അല്ലെ. ഇത് 0 to 5 ആമ്പിയർ. അപ്പോഴത്തേക്കും ഇതിന്റെ ഈ പോയിന്റർ ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ഇങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയല്ലേ വന്നിരിക്കുന്നത്, 5 ആമ്പിയറിലല്ലേ വന്നിരിക്കുന്നത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. അതായത് ആ സ്കെയിലിന്റെ ഏറ്റവും മാക്സിമം ഉള്ള ഡിഫ്ലക്ഷൻ, അതായത് ഫുൾ ആ സ്കെയിലിന്റെ ഫുൾ സ്കെയിൽ സ്കെയിലിന്റെ മാക്സിമം ഉള്ള ഡിഫ്ലക്ഷൻ ആയിട്ടുള്ള കറണ്ട്, അതാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്, 0 to 5 ആമ്പിയർ. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് 5 ആമ്പിയർ എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്? ഇറ്റ് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ ഓർ ക്യാരി. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ
suffix FSD, IFSD, that is full scale deflection current, IFSD, full scale deflection current. അപ്പം ഒരു മീറ്ററിൽ സപ്പോസ് ഒരു മീറ്ററിന്റെ റേഞ്ച് 0 to 5 ആമ്പിയർ ആണെങ്കിൽ ദെൻ വി ക്യാൻ കൺക്ലൂഡ് ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഇസ് 5 ആമ്പിയർ. ആ മീറ്ററിന് മാക്സിമം 5 ആമ്പിയർ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് 0 to 10 ആമ്പിയർ, ഓക്കെ, ദെൻ ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് വിൽ ബി വാട്ട്? ഇറ്റ് വിൽ ബി 10 ആമ്പിയർ. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ ഇനി വേറൊരു രീതിയിൽ ഇതിന് പറയുകയാണ്. മീറ്ററിന്റെ സ്പെസിഫിക്കേഷൻ, ഐ എം ഹാവിങ് എ മീറ്റർ വിത്ത് റേഞ്ച് 0 to 5 ആമ്പിയർ ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 20 ഓം. അതായത് എൻ്റെ കയ്യിൽ ഒരു അമ്മീറ്റർ ഉണ്ട്, ആ അമ്മീറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 0 to 5 ആമ്പിയർ ആണ് റേഞ്ച് എന്നും ഇന്റേണൽ റെസിസ്റ്റൻസ് 20 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സർക്യൂട്ടിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സർക്യൂട്ട് റെപ്രസെന്റേഷനിൽ എന്താണുള്ളത്? വി ഹാവ് എ ഡയൽ, അല്ലെ, ഡയൽ ഉണ്ട്. ദെൻ വി ഹാവ് എ റെസിസ്റ്റൻസ്, മീറ്റർ റെസിസ്റ്റൻസ് RM. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെ. ഇവിടെ ഈ തന്നിരിക്കുന്നതെന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മീറ്റർ റെസിസ്റ്റൻസ് അല്ലേ ഞാൻ RM എന്ന് പറഞ്ഞത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RM ഹിയർ? ഇറ്റ് ഈസ് 20 ഓം. ദെൻ 0 to 5 ആമ്പിയർ, ഈ 5 ആമ്പിയർ എന്ന് പറയുന്നത് എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ദി ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് അല്ലെ. അതായത് മാക്സിമം ഇതിൽ കൂടെ 5 ആമ്പിയർ ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ആരോ ഇട്ടിട്ട് വി സേ IFSD ഇസ് ഈക്വൽ ടു 5 ആമ്പിയർ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എഗെയിൻ ഞാൻ അതിനെ ഒന്നും കൂടെ മാറ്റി ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇതാണ് മീറ്ററിന്റെ ടെർമിനൽ 1 ഉം 2. ഞാനിത് സെയിം സാധനം തന്നെ വരച്ചത്. ഇവിടെ 20 ഓം ആണ്, ഇതിൽ കൂടെ മാക്സിമം കറണ്ട് പോകുന്നത് എത്രയാണ്? 5 ആമ്പിയർ അല്ലെ. ഇതാണ് മാക്സിമം കണ്ടീഷൻ. ഇതിന് കൂടുതൽ കറണ്ട് ഇതിനകത്ത് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് മാക്സിമം കണ്ടീഷനിൽ, ഇതാണല്ലോ മാക്സിമം കണ്ടീഷൻ, മാക്സിമം കണ്ടീഷനിൽ ഈ മീറ്ററിന്റെ എക്രോസ് എത്ര വോൾട്ടേജ് വരും എന്ന് പറഞ്ഞേ? 5 ആമ്പിയർ 20 ഓമിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. സോ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അവൈലബിൾ, ദ മാക്സിമം വോൾട്ടേജ് VM അവൈലബിൾ ഹിയർ? സോ ഓംസ് ലോ വെച്ചിട്ട് ഒരു റെസിസ്റ്റൻസിനെ കൂടെ കറണ്ട് I, ഇതിൽ കൂടെ R പോവുകയാണ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലെ. സോ ഇവിടെ എത്ര കിട്ടും? VMനെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ VM ഇസ് ഈക്വൽ ടു, കറണ്ട് എത്രയുണ്ട്? 5. റെസിസ്റ്റൻസ് എത്രയുണ്ട്? 20. ദാറ്റ് ഈസ് 100 വോൾട്ട് ആണല്ലോ. അപ്പം 100 വോൾട്ട്. അപ്പം ഈ ഒരു മീറ്ററിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്യാരി എ മാക്സിമം കറണ്ട് ഓഫ് 5 ആമ്പിയർ ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് എ മാക്സിമം വോൾട്ടേജ് ഓഫ് 100 വോൾട്ട്. മാക്സിമം വോൾട്ടേജ് ഓഫ് 100 വോൾട്ട്, ഇത് ഇത്രയും മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, 5 ആമ്പിയർ കറണ്ടും 20 ഓം ഉള്ള ഒരു മീറ്ററും ഉണ്ടെങ്കിൽ അതിന് എക്രോസ് ആയിട്ട് നമുക്ക് മാക്സിമം 100 വോൾട്ടേജ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പൊ ഇതിൽ മാക്സിമം 100 വോൾട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൽ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാക്ടറിയിൽ. സോ ഫാക്ടറിയിൽ ആദ്യം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം അത് അമ്മീറ്റർ ആണോ വോൾട്ട് മീറ്റർ ആണോ എന്നുള്ളതിലുപരി ഈ സ്പെസിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. അതായത് ആ മീറ്ററിന് 0 to 5 ആമ്പിയർ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് 20 ഓം ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാക്സിമം എത്ര വോൾട്ടേജ് വരെ? മാക്സിമം വോൾട്ടേജ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്, അതിന് താങ്ങാൻ പറ്റുന്ന
മാക്സിമം വോൾട്ടേജ് എത്രയാണ്? ഇറ്റ് ഈസ് 100 വോൾട്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? മാക്സിമം കറണ്ട് 5 ആമ്പിയർ, മാക്സിമം വോൾട്ടേജ് 100 വോൾട്ട് അല്ലെ. സോ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരു അമ്മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് റേഞ്ച് വിൽ ബി 0 to 5 ആമ്പിയർ. ഇത് ഒരു വോൾട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ മെഷർ 0 to 100 വോൾട്ട്. അപ്പം ഇതേ സെയിം മീറ്ററിന് ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് ആൻ അമ്മീറ്റർ ടു വോൾട്ട് മീറ്റർ ഓർ വോൾട്ട് മീറ്റർ ടു അമ്മീറ്റർ. ഓക്കെ, അത് ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ അമ്മീറ്ററിന് മാത്രമായിട്ട് ഒരിക്കലും മാനുഫാക്ചർ ചെയ്യില്ല, വോൾട്ട് മീറ്റർ മാത്രമായിട്ട് മാനുഫാക്ചർ ചെയ്യത്തില്ല. യു വിൽ മാനുഫാക്ചർ എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് മാനുഫാക്ചർ ചെയ്യത്തുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും? അതിനൊരു മാക്സിമം കറണ്ടിന്റെ വാല്യൂ ആണ്. ഇൻ അവർ കേസ് ഇറ്റ് ഇസ് 0 to 5 ആമ്പിയർ. അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് 20 ohm ഇൻ അവർ കേസ്. ഇത് രണ്ടും ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ മാക്സിമം വോൾട്ടേജ് വിച്ച് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇസ് 100 വോൾട്ട്. അതായത് അതിന് 100 വോൾട്ട് വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ അതിന് 5 ആമ്പിയർ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ മീറ്റർ നമ്മൾ അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 0 to 5 ആമ്പിയർ റേഞ്ചേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അതേ മീറ്റർ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 0 to 100 വോൾട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ടേക്ക് എൻ എക്സാമ്പിൾ ഹിയർ. ഇത് എൻ്റെ കയ്യിലുള്ള, ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ റേഞ്ചൊക്കെ കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സി ഇത് ഞാൻ ഒരു ഫാക്ടറിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ 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 നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്? ഇതിൻ്റെ റേഞ്ച് എത്രയാണ്? 0 to 10 വോൾട്ട് അല്ലേ. അതായത് ഇതൊരു മൂവിംഗ് കോയിലാണ്, മൂവിംഗ് കോയിൽ കാരണം നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. സോ ഇറ്റ് ഈസ് എ മൂവിംഗ് കോയിൽ ആൻഡ് ഇറ്റ് ഈസ് 0 to 10 വോൾട്ട് ആണ് റേഞ്ച് എന്ന് വിചാരിക്കുക. ഓക്കെ, 0 to 10 വോൾട്ട്. സപ്പോസ് ഇതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇറ്റ് ഈസ് 2 ohm, 2 ohm ആണ് ഇതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ 0 to 10 വോൾട്ട് RM. അപ്പം ഇതിൽ നിന്ന് ഇതിന് മാക്സിമം എത്ര കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? സി നമ്മൾ ആ മീറ്റർ റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ RM is 2 ohm, ഇതിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് 10 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും അറിയാം, റെസിസ്റ്റൻസും അറിയാം, കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? V is equal to I into R. ദെയർഫോർ കറണ്ട് I is equal to V by R. മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 10. അതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് എത്രയാണ്? 2. ദാറ്റ് ഈസ് 5 ആമ്പിയർ. അതായത് 0 to 10 വോൾട്ട് അതാ ഈ മീറ്റർ, അതിൻ്റെ മീറ്റർ റെസിസ്റ്റൻസ് ജസ്റ്റ് ഒരു റാൻഡം വാല്യൂ ഞാൻ 2 ohm എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ക്യാൻ ക്യാരി എ മാക്സിമം കറണ്ട് ഓഫ് 5 ആമ്പിയർ. അതായത് അതിൻ്റെ IFSD ഇതെന്ന് പറയുന്നത് എന്താണ്? ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. അതായത് ഈ പോയിന്റർ 0-ൽ നിന്ന് 10 ആമ്പിയറിൽ എത്തി എന്ന് വിചാരിക്കുക, അതായത് ഇവിടെയാണ് പോയിന്റർ നിന്നിരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മീറ്ററിൽ കൂടി ആ സമയം ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 ആമ്പിയർ ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പൊ ഞാൻ സപ്പോസ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ മീറ്റർ എടുത്തു എന്ന് വിചാരിക്കുക, സെയിം മീറ്റർ എടുത്തു, സെയിം മീറ്റർ എടുത്തിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തത് ഇവിടെ ഇതൊക്കെ അങ്ങ് മാറ്റി കളയും. ഈ വൈറ്റ് ഇതുണ്ടല്ലോ, ഇതിനെ ഞാൻ ഈ ആ വൈറ്റ് സ്കെയിലിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സ്കെയിൽ വെച്ചു. പുതിയൊരു സ്കെയിലിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആമ്പിയറും, ഇത് ഇതിൻ്റെ നേര് പകുതി 2.5 ആമ്പിയർ. എന്നിട്ട് ഞാൻ ഇതിനെ അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ,
കാര്യം. സി നമ്മുടെ ഡീറ്റെയിൽസ് എന്തായിരുന്നു? 0 to 10 volt. സോ 0 to 10 volt 2 ohm. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന് മാക്സിമം 5 ആമ്പിയർ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, അതായത് ഇതിന്റെ റേഞ്ച് 0 to 5 ആമ്പിയർ 2 ohm ആണ്. എപ്പോഴും ഇത് വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇത് അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്, ഒരു മീറ്റർ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ അമ്മീറ്റർ ആയിട്ടോ വോൾട്ട് മീറ്റർ ആയിട്ടോ അല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന് ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടായിരിക്കും. അതിന് ഒരു മാക്സിമം കറണ്ട് കപ്പാസിറ്റി കാണും, ഒരു മീറ്റർ റെസിസ്റ്റൻസ് കാണും, അതിൻ്റെ അനുവാദികമായിട്ട് ഒരു മാക്സിമം വോൾട്ടേജും കാണും. അപ്പം നമ്മൾ മാക്സിമം വോൾട്ടേജ് ആണ് നമ്മൾ സ്കെയിലിൽ എഴുതുന്നതെങ്കിൽ, ഈ വൈറ്റ് സ്കെയിൽ ഇതുണ്ടല്ലോ, അതാ ഈ വൈറ്റ്, ഈ വൈറ്റ് ഇതിനകത്ത് എഴുതുന്നത് വോൾട്ടേജ് ആണ് എഴുതുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ വോൾട്ട് മീറ്റർ. ഇഫ് യു റൈറ്റ് കറണ്ട് അമ്മീറ്ററിന്റെ, ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ആ സ്കെയിൽ മാറ്റിയിട്ട് പുതിയ സ്കെയിൽ ഞാൻ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് 5 ആമ്പിയർ എന്നും 2.5 ആമ്പിയർ എന്നും എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ അമ്മീറ്റർ. സോ ഇറ്റ് ദിസ് ഇസ് ഹൗ മീറ്റർ ഇസ് മാനുഫാക്ചർഡ്. ബേസിക്കലി വിൽ മാനുഫാക്ചർ എ മൂവിംഗ് കോയിൽ വിത്ത് എ സർട്ടൈൻ സ്പെസിഫിക്കേഷൻസ് ലൈക് മാക്സിമം കറണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിംഗ്ലി യു വിൽ ഗെറ്റ് എ മാക്സിമം വോൾട്ടേജ്. ഇഫ് യു വോണ്ട് ടു മാനുഫാക്ചർ ഓർ കൺവേർട്ട് ഓർ യൂസ് ദ മീറ്റർ ആസ് എ വോൾട്ട് മീറ്റർ, യു പുട്ട് എ സ്കെയിൽ വിത്ത് കറസ്പോണ്ടിംഗ് വോൾട്ടേജ് വാല്യൂ. ഇഫ് യു വോണ്ട് ടു യൂസ് ഇറ്റ് ആസ് എൻ അമ്മീറ്റർ, ദ സ്കെയിൽ വിൽ ബി മാർക്ക്ഡ് വിത്ത് ദ വാല്യൂ ഓഫ് കറണ്ട്, ദ മാക്സിമം കറണ്ട്. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഫൈനലായിട്ട്. സോ നമ്മുടെ കയ്യിൽ ഈ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് എ മീറ്റർ, എക്സ് എന്ന് പറയുന്ന ഒരു മീറ്റർ ഉണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന മീറ്ററിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് 5 ആമ്പിയർ ആൻഡ് മീറ്റർ റെസിസ്റ്റൻസ് ഇസ് 2 ohm. ദെയർഫോർ ദ മാക്സിമം വോൾട്ടേജ് ഇസ് IFST ഇൻറ്റു RM, ദാറ്റ് ഇസ് 10 volt. സോ മൂന്ന് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി ആൻ അമ്മീറ്റർ, അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യണം. ദെൻ വാട്ട് ഇസ്, നമുക്കൊരു സ്കെയില് കാണും, 0. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? 5 ആമ്പിയർ എന്നും ഇതിൻ്റെ നടുക്ക് സെൻറ്ററിൽ 2.5 ആമ്പിയർ എന്നും നമ്മൾ എഴുതും. ബാക്കി ഒന്നും മാറ്റുന്നില്ല, യു വിൽ ചേഞ്ച് ദ സ്കെയിൽ ഓൺലി. ഇതേ സെയിം മീറ്റർ നമുക്ക് വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഡു, വിൽ ചേഞ്ച് ദ സ്കെയിൽ സച്ച് ദാറ്റ് ദ മിനിമം ഈസ് 0 ആൻഡ് മാക്സിമം എത്ര വോൾട്ടേജ്? ഇറ്റ് ഇസ് 10 volt. ഇതാ ഇവിടെയുള്ള 10 volt. സെന്ററിൽ അപ്പൊ എത്ര വാല്യൂ വരും? 5 volt. പോയിന്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ എ മീറ്റർ ഈസ് ബീങ് മാനുഫാക്ചർഡ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ സീ ഹൗ ടു എക്സ്റ്റെൻഡ് ദ റേഞ്ച്. എക്സ്റ്റെൻഡ് ദ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 5 ആമ്പിയർ വരെയല്ലേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇതിനെ 10 ആമ്പിയർ വരെ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യണം? അതുപോലെ 10 വോൾട്ടിന് പകരം 100 വോൾട്ട് മെഷർ ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, ഐ നോ ദാറ്റ്, ബട്ട് ഗോ ത്രൂ ദ വീഡിയോ മോർ ദാൻ 1 time ഇഫ് യു റിക്വയർ, ഇഫ് യു നീഡ് ഇറ്റ്. സോ അത് നോക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വിൽ ക്ലാരിഫൈ. ഓക്കെ, സോ താങ്ക് യു ഗൈസ്.